സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട തലക്കെട്ട് കാണാം. റബ്ബർ വില കൂട്ടിയാൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സഹായിക്കാമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ്. പ്രതിഷേധം കനത്തപ്പോൾ പ്രസ്താവന പിൻവലിച്ചു. ഇ എം എസ് ഇല്ലാതെ കേരളത്തിന് 25 വർഷം. ആർ എസ് എസുമായി ലീഗ് ചർച്ച നടത്തി കെ എസ് ഹംസ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ചേർന്ന് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ആരംഭിക്കും മന്ത്രി പി രാജ്. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭത്തിൽ 260% വർധനവുണ്ടായിരുന്നു രാജ്യം. അപകടത്തിൽപ്പെട്ടവർക്ക് ആദ്യം 48 മണിക്കൂറിലെ ചികിത്സാ ചെലവ് സൗജന്യമായി നൽകുന്നത് സർക്കാർ പരിഗണനയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിശദമായ വാർത്തകളിലേക്ക് പോവാം. കേന്ദ്ര സർക്കാർ റബ്ബർ വില 300 രൂപയായി പ്രഖ്യാപിച്ചാൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സഹായിക്കുമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പപ്ലാനി. കേരളത്തിൽ ഒരു എം പി പോലും ഇല്ലെന്ന ബി ജെ പിയുടെ വിഷമം കുടിയേറ്റ ജനത പരിഹരിച്ചു തരും. ജനാധിപത്യത്തിൽ വോട്ടായി മാറാതെ ഒരു പ്രതിഷേധവും പ്രതിഷേധമല്ലെന്ന സത്യം കർഷകർ തിരിച്ചറിയണം. കുടിയേറ്റ ജനതയ്ക്ക് അതിജീവനം വേണമെങ്കിൽ രാഷ്ട്രീയമായി പ്രതികരിക്കണമെന്നും ആർച്ച് ബിഷപ്പ് ജോസഫ് പാപ്ലാനി പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപത സംഘടിപ്പിച്ച കർഷക റാലിയിലായിരുന്നു ആർച്ച് ബിഷപ്പിന്റെ പ്രതികരണം. എന്നാൽ ബി ജെ പി സഹായിക്കാമെന്ന് സഭ പറഞ്ഞിട്ടില്ലെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാപ്ലാനി പറഞ്ഞു. കണ്ണൂർ ആലക്കോട് നടന്ന കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിഷേധ റാലിയിലെ പ്രസ്താവനയാണ് ബിഷപ്പ് തിരുത്തിയത്. കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ഒരു എം പി പോലും ഇല്ലെന്ന വിഷമം മാറ്റിത്തരാമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു. ഇടതു സർക്കാരിൽ വിശ്വാസം പോയെന്ന് പറഞ്ഞിട്ടില്ല. ഇടതുമുന്നണിയുമായി സംഘർഷത്തിന് താല്പര്യമില്ല. സർക്കാർ കർഷകർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. റബ്ബറിനെ വില വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കക്ഷികളെ കർഷകർ സഹായിക്കും. അത് സഭയും ബി ജെ പിയും തമ്മിലുള്ള ബന്ധമായി കരുതേണ്ടതില്ല. പ്രസ്താവനയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമില്ലെന്നും പപ്ലാനി പറഞ്ഞു. റബ്ബറിനെ 300 രൂപയാക്കുന്ന ഏത് പാർട്ടിയും പിന്തുണയ്ക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ആലക്കോട് നടന്ന കർഷക റാലിയിൽ ബിഷപ്പിന്റെ പ്രസംഗം ദൗർഭാഗ്യമാണെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു. അത് കുടിയേറ്റ ജനതയുടെ ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിക്കുന്നതാണ്. റബ്ബറിന് 300 രൂപ തറവിലെ പ്രഖ്യാപിച്ചാൽ ബി ജെ പി സഹായിക്കുമെന്നും കേരളത്തിൽ നിന്ന് ഒരു എം പി പോലും ഇല്ലാതെ ബി ജെ പിയുടെ വിഷമം കുടിയേറ്റ ജനത പരിഹരിച്ചു തരുമെന്നുള്ള പ്രസംഗം ന്യൂനപക്ഷ വേട്ടയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിയെ നിർലജ്ജം ന്യായീകരിക്കുന്നതാണെന്ന് നിസ്സംശയം പറയാം. ഫെബ്രുവരി 19 ഡൽഹിയിൽ ജന്മദിനത്തിൽ 79 ക്രൈസ്തവ സംഘടനകളുടെയും 21 ബിഷപ്പുമാരുടെയും നേതൃത്വത്തിൽ ഒരു ന്യൂനപക്ഷ സംരക്ഷണ റാലി നടന്നു. സ്വാതന്ത്ര്യശേഷം നടന്ന സമാന സമരങ്ങളിൽ 4-ാമത്തതാണിത് എന്ന് എടുത്തു പറയേണ്ടതാണ്. ആ റാലിയെ അഭിസംബോധന ചെയ്ത വൈദിക ശേഷന്മാർ എടുത്ത നിലപാടിന് വിരുദ്ധമാണ് ആലക്കോട്ടെ കർഷക റാലിയിലെ ബിഷപ്പിന്റെ പ്രസംഗമെന്നും ജയരാജൻ പറഞ്ഞു. ഇ എം എസ് ഇല്ലാതെ കേരളത്തിന് 25 വർഷം. ഇ എം എസിന്റെ ഓർമ്മദിനം രാജ്യമെങ്ങും വിപുലമായി ആചരിച്ചു. അനുസ്മരണ സമ്മേളനം, പതാക ഉയർത്തൽ, പ്രഭാതഭേരി എന്നിവയാണ് സി പി നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. കണ്ണൂർ പെരളശ്ശേരിയിൽ ഇ എം എസ് എ കെ ജി ദിനാചരണത്തിന്റെ ഭാഗമായുള്ള രാഷ്ട്രീയ സമ്മേളനം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി രാജ് ഉദ്ഘാടനം ചെയ്തു. ആദ്യ ഇ എം എസ് മന്ത്രിസഭ നടപ്പിലാക്കിയ പല ചുവടുവയ്പ്പുകളുമാണ് കേരളം ഇന്ന് കൈവരിച്ച സാമൂഹ്യ പുരോഗതിക്ക് അടിത്തറ പാകിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇ എം എസ് സർക്കാർ തുടക്കമിട്ട ഭൂപരിഷ്കരണ നടപടികൾ ദരിദ്ര കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ഭൂമിക്ക് മേൽ അവകാശം നൽകിയ വിപ്ലവകരമായ ചരിത്രമാണ് എടുത്തുചേർത്തത്. പൊതുവിദ്യാഭ്യാസ രംഗത്തും പൊതുജനാരോഗ്യ മേഖലയിലും വരുത്തിയ സമൂല മാറ്റങ്ങളും ഉന്നത ജീവിത നിലവാരമുള്ള സമൂഹമായി കേരളത്തെ മാറ്റിത്തീർക്കുന്നതിന് അടിത്തറയിട്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആർ എസ് എസുമായി ലീഗ് ചർച്ച നടത്തി കെ എസ് ഹംസ. വിശദമായ വാർത്തകളുമായി സ്വന്തം ലേഖിക ചേരുന്നു. ആർ എസ് എസുമായി മുസ്ലിം ലീഗ് നേതൃത്വം ചർച്ച നടത്തിയെന്നത് സ്ഥിരീകരിച്ച് മുൻ സംസ്ഥാന സെക്രട്ടറി കെ എസ് ഹംസ കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി ലീഗ് എം എൽ എയുമായാണ് ചർച്ച നടത്തിയതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഏത് എം എൽ എ ആണെന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കണം, അല്ലാത്ത പക്ഷം കാര്യങ്ങൾ തുറന്നു പറയാൻ നിർബന്ധിതമാകും. ജമാഅത്തെ ഇസ്ലാമിയ ആർ എസ് എസ് ചർച്ചയുടെ ഘട്ടത്തിലാണ് ലീഗുമായി ചർച്ച നടന്നത്. സോളാർ കേസിൽ യു ഡി എഫ് നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ ബഷീർ അലി തങ്ങളുടെ അടുത്തേക്ക് സരിതാ നായരെ വിട്ടത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണെന്ന് പറയുന്നുണ്ട്. അതിനൊപ്പം വേറെയും പരാമർശങ്ങളുണ്ട്. നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്നും ഈ ഭാഗം ഇതുവരെ മാറ്റിയിട്ടില്ല. നേതൃത്വത്തെ അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവന നടത്തിയെന്നാണ് തനിക്കെതിരായ കുറ്റം. പാർട്ടി കമ്മിറ്റികളിലാണ് ചോദ്യം ഉന്നയിച്ചത്. അതിന് കൃത്യമായ മറുപടി നൽകാൻ നേതൃത്വം തയ്യാറായിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ പരാജയത്തിന് കാരണം കുഞ്ഞാലിക്കുട്ടി 5 വർഷത്തിനിടെ 4 തവണ വിവിധ പദവികൾ സത്യപ്രതിജ്ഞ ചെയ്തതാണെന്ന് പറഞ്ഞു. അതിൽ ഉറച്ചു നിൽക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈദരലി ശിഹാബ് തങ്ങളെ ചോദ്യം ചെയ്യാനിടയായ സാഹചര്യം വ്യക്തമാക്കണമെന്ന ചോദ്യത്തിനും മറുപടി ലഭിച്ചിട്ടില്ല. ശനിയാഴ്ച നടന്ന ലീഗ് സംസ്ഥാന ജനറൽ കൗൺസിൽ നിയമവിരുദ്ധമാണ്. കൗൺസിൽ ചേരുന്നതിനെതിരെ കോടതിയുടെ 3 ഇഞ്ചക്ഷൻ ഉത്തരവുകൾ നിലവിലുണ്ട്. ഇത് അവഗണിച്ചാണ് കൗൺസിൽ ചേർന്നത്. രാജ്യത്തെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ് ലീഗ് ചെയ്തത്. ഇതിനെതിരെ നിയമ പോരാട്ടം തുടരും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിൽ മുനീർ ജയിക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ.
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ചേർന്ന് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി പി രാജി. വാർത്തകളുമായി ചെയ്തു. കേരളത്തിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അധിക സ്ഥലം പ്രയോജനപ്പെടുത്തി ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ആരംഭിക്കുമെന്ന് നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. ജില്ലയിലെ നിക്ഷേപ സാധ്യതകൾ ചർച്ച ചെയ്യുന്നതിനായി സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെയും ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല നിക്ഷേപ സംഗമം മട്ടന്നൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസ രംഗത്തെ ഇൻക്യുബേറ്ററുകൾ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവ നടത്തുന്ന കണ്ടുപിടുത്തങ്ങളുടെ വ്യവസായങ്ങൾ ഉൽപാദനത്തിന് കോളേജുകളിലെ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ മുൻഗണന നൽകുമെന്നും മന്ത്രി പറഞ്ഞു. അതിന് സമാനമായ മറ്റു വ്യവസായങ്ങൾക്കും ആ സ്ഥലം ഉപയോഗിക്കാം. കുട്ടികൾക്ക് ക്ലാസ്സിന് ശേഷമുള്ള സമയം ഇവിടെ ജോലി ചെയ്യാം. പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അതിന് ക്രെഡിറ്റ് കൊടുക്കാം. ഈ വർഷം തന്നെ ഇത് തുടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എം ജി യൂണിവേഴ്സിറ്റിയുടെ 20 ഏക്കറിലായിരിക്കും ആദ്യത്തെ പാർക്ക് നടപ്പിലാക്കാൻ പോകുന്നത്. 38 കോളേജുകൾ ഇതിനകം തന്നെ ഇതിന് തയ്യാറായി സർക്കാരിനെ സമീപിച്ചതായും മന്ത്രി പറഞ്ഞു. ഇനി വ്യവസായ വികസനത്തിന് ഏറ്റവും സാധ്യതയുള്ള സ്ഥലം ഉത്തര കേരളമാണെന്നും മന്ത്രി പറഞ്ഞു. ഇതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. സ്ഥലം കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാണ്. കേരളത്തിൽ ആദ്യത്തെ സ്വകാര്യ ഇൻഡസ്ട്രിയൽ പാർക്കിനുള്ള അനുമതി നൽകിയത് കണ്ണൂരിലാണ്. സംസ്ഥാനത്തെ 8 സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് അനുമതി നൽകി. വ്യവസായം ശക്തിപ്പെടാതെ കേരളത്തിൻ്റെ നേട്ടങ്ങൾ നിലനിർത്തുക ദുഷ്കരമാണ്. സംരംഭക വർഷം നല്ല ആത്മവിശ്വാസം നൽകി. 17.3% നമ്മുടെ വ്യവസായ വളർച്ച. മൊത്തം സാമ്പത്തിക വളർച്ച 12%. കേരളത്തിൽ മൊത്തം സാമ്പത്തിക വളർച്ചയുടെ മുകളിലേക്ക് വ്യവസായ വളർച്ച അപൂർവമായേ വന്നിട്ടുള്ളൂ. കെ കെ ശൈലജ ടീച്ചർ MLA അധ്യക്ഷയായി, രാമേന്ദ്രൻ കടന്നപ്പള്ളി MLA മുഖ്യാതിഥിയായി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ മുഖ്യപ്രഭാഷണം നടത്തി. മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ N. ഷാജിദ്, ABC ഗ്രൂപ്പ് ഫൗണ്ടർ ആൻഡ് MD മുഹമ്മദ് മദനി എന്നിവർ വിശിഷ്ടാതിഥികളായി. നഗരസഭാ കൗൺസിലർ VN മുഹമ്മദ്, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ AS ഷിറാസ്, KSSIA കണ്ണൂർ പ്രസിഡന്റ് ജീവരാജ് നമ്പ്യാർ, തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ TJ അരുൺ, കിൻഫ്ര സോണൽ മാനേജർ KS കിഷോർ കുമാർ, ഉപജില്ലാ വ്യവസായ ഓഫീസർ KK ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. കണ്ണൂരിൻ്റെ സംരംഭക സാധ്യതകൾ എന്ന വിഷയം മലബാർ ഫർണിച്ചർ കൺസോർഷ്യം MD KP രവീന്ദ്രൻ അവതരിപ്പിച്ചു. സംരംഭക വർഷത്തിൻ്റെ ഭാഗമായി കണ്ണൂരിലേക്ക് കടന്നു വരുന്ന പുതിയ പ്രൊജക്റ്റുകളെക്കുറിച്ച് AS ഷിറാസ് അവതരിപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം സംരംഭക നിക്ഷേപകർ വിവിധ വകുപ്പുകളുടെ ജില്ലാ മേധാവികളുമായി, ബാങ്കുകളുടെ പ്രതിനിധികളുമായി മുഖാമുഖം നടത്തി. ന്യൂസ് ഡെസ്ക്, അസാദി മീഡിയ. KCCPL രണ്ടാമത്തെ പെട്രോൾ പമ്പ് CM വാട്ടർ കുപ്പിവെള്ളം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭത്തിൽ 265% വർധനവുണ്ടായെന്ന് മന്ത്രി പി രാജി. കേരളത്തിൽ ലാഭത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭത്തിലാണ് 265% വർധനവുണ്ടായെന്ന് മന്ത്രി പറഞ്ഞത്. സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായ KCCP ലിമിറ്റഡിന്റെ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി മാങ്ങാട്ടുപുറമിൽ ആരംഭിച്ച രണ്ടാമത്തെ പെട്രോൾ പമ്പ്, കുപ്പിവെള്ള ബ്രാൻഡായ CM വാട്ടർ എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നഷ്ടത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം 18% കുറഞ്ഞതായും മന്ത്രി പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങളെ പ്രവർത്തന മികവ് നോക്കി 4 ഗ്രേഡുകളായി തിരിച്ചിട്ടുണ്ട്. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ആധുനികവൽക്കരണവും വൈവിധ്യവൽക്കരണവും നടപ്പിലാക്കാനുള്ള മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. MVJ MLA അധ്യക്ഷനായി ചെയർമാൻ TV രാജേഷ്, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിക്കൂർ ബ്ലോക്കിലെ വിവിധ പദ്ധതികൾ വ്യവസായ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ജനകീയ ആസൂത്രണത്തിന്റെ 2022-23 വർഷത്തിന്റെ ഭാഗമായാണ് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം വ്യവസായ മന്ത്രി നിർവഹിച്ചത്. കരിവ് പദ്ധതി, SC മിനി കോൺഫറൻസ് ഹാൾ നവീകരണവും പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ താക്കോൽദാനം, നവീകരിച്ച ഭരണസമിതി ഹാൾ ഉദ്ഘാടനം, ഭിന്നശേഷിക്കാർക്ക് 5 മുച്ചക്രവാഹന വിതരണം, ബ്ലോക്ക് പഞ്ചായത്ത് അനുബന്ധ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം, ബ്ലോക്ക് പഞ്ചായത്ത് ഈ വർഷം ടാറിൽ നിർവഹിച്ച 14 റോഡുകളുടെ ഉദ്ഘാടനം, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സ്റ്റാറ്റസ് വീഡിയോ പ്രകാശനം, ഇരിക്കൂർ ഫാം ടൂറിസം സർക്യൂട്ടിന്റെ ഭാഗമായ ടൂറിസം വീഡിയോ പ്രകാശനം, ഹരിത കർമ്മസേനകളെ ആദരിക്കൽ എന്നിവയാണ് നിർവഹിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബർട്ട് ജോർജ്, വൈസ് പ്രസിഡന്റ് ലിസി OSC, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ബേബി തലാനി, PK മുനീർ, KP രേഷ്മ, BDO ആർ അഹു, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബി ഷംസുദ്ദീൻ, സാജു സേവ്യർ, നസീത്ത് TC, KP രമണി, റെജി PP, അജിത MV, PC ഷാജി, ടെസ്റ്റി ഇമാനുവൽ, ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം യാസർ, CVN, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ഉദ്യോഗസ്ഥർ എന്നിവ സംസാരിച്ചു.
അപകടത്തിൽപ്പെട്ടവർക്ക് ആദ്യ 48 മണിക്കൂറിന്റെ ചികിത്സാ ചെലവ് സൗജന്യമായി നൽകുന്നത് സർക്കാർ പരിഗണനയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രാഥമിക ചികിത്സാ ചെലവ് സർക്കാർ വഹിച്ചേക്കും. പ്രഥമ കേരള എമർജൻസി മെഡിസിൻ സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കോഴിക്കോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിൽ അടിയന്തര ചികിത്സാ വിഭാഗത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു. അടിയന്തര ചികിത്സക്ക് ആവശ്യമായ ആരോഗ്യ പ്രവർത്തനം എല്ലാ ആശുപത്രികളും വിന്യസിക്കും. മികച്ച സേവനം ഉറപ്പാക്കുന്നതിനായി ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും നടപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രി വീണ ജോർജ് അധ്യക്ഷയായി. ഇതോടെ ഇന്നത്തെ അസാധ്യ വാർത്തകൾ സമാപിക്കുന്നു.